പതിനാറ് ദിവസമായി കോട്ടയം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ സമരത്തിലാണ് പ്രബുദ്ധ കേരളത്തിലിരുന്ന് നമ്മൾ ജാതി കുറിച്ച് പറയുകയാണ് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കോളേജിൽ തെളിവെടുപ്പ് നടത്തി ഡയറക്ടറെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു വിദ്യാർത്ഥികൾ കേരളം അവരെ കേൾക്കണമെന്നും പിന്തുണയ്ക്കുമെന്നും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇടപെട്ട വിഷയത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല രണ്ടാഴ്ചയിലധികമായി കോട്ടയം തെക്കുന്തല കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോഴും തുടരുകയാണ് പതിനാറ് ദിവസം സമരം പിന്തുടരുമ്പോഴും അവരുടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരമായിട്ടില്ല കുട്ടികൾ എന്താണതിൽ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിൻ്റെ കമ്മീഷൻ പ്രതിനിധികൾ വന്നു എന്തൊക്കെ നടപടികൾ അവിടെ ഉണ്ടായത് തെളിവുകൾ നിങ്ങൾ കൈമാറിയോ ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ ഉണ്ടായിരുന്ന ഏകദേശം എല്ലാ വിവരങ്ങളും അവർക്ക് കൈമാറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ബാച്ചിൻ്റെ തന്നെ മൊത്തം റിസർവേഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് അതായത് എടുത്തു പറയുകയാണെങ്കിൽ ചരത്തിന് അഡ്മിഷൻ കിട്ടിയത് കേസ് ചരത്തിന് ഏഴാം റാങ്ക് ആയിരുന്നു റിസർവേഷൻ മാനദണ്ഡങ്ങൾ മത്സരിൽ അതുപോലെ ആനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ രണ്ട് എസ് വിദ്യാർത്ഥികളും ഒരു ഫിസിക്കൽ ഡിസേബിൾ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അവർക്കും അഡ്മിഷൻ കിട്ടില്ല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് റിസർവേഷൻ അട്ടിമറികൾ നടന്നതും അതുപോലെ തന്നെ ഞങ്ങളുടെ കോഴ്സ് ഫ്രീ സ്ട്രെസ്സിന് പറ്റിയുള്ളതും പിന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ട പലതരത്തിലുള്ള മെന്റൽ സ്ട്രെസ്സുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായി വിവരിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ജീവനക്കാർക്കെതിരെയും സമാനമായ രീതിയിൽ അധിക്ഷേപം ഉണ്ടായെന്ന് നിങ്ങൾ ആരോപിക്കുക കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കമ്മീഷൻ ആ അത് അഞ്ച് ചേച്ചിമാരോട് അവർ കൃത്യമായി സംസാരിച്ച് അവർ ഓരോരുത്തരും ഓരോ കംപ്ലയിൻ്റ് വീതം കൊടുത്ത് എല്ലാം അവർ തന്നെ സംസാരിച്ച് ചെയ്തിട്ടുണ്ട് ചെയർമാൻ നമ്മുടെ ഭാഗത്ത് നമ്മളെ ഇവിടെ വരികയോ ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ പുള്ളി ഈ അടു എന്ന് പറയുന്ന ആൾ ശങ്കർമോഹനെ ഫുൾ സപ്പോർട്ടിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പം സർക്കാരിൻ്റെ പോലും ഇതിൽ ഇടപെട്ട ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തതാണ് നമ്മൾ വിചാരിക്കുന്നത് സമരത്തിന് കൃത്യമായിട്ട് പിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷേ സമര ഇപ്പോൾ പതിനഞ്ച് ദിവസമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയില്ല നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തെളിവ് സാധ്യത അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല ഇവർ ഒരു രോഹിത്വമിലയെ കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ അതും ഒന്നോ രണ്ടോ വർഷം കൂടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും ഈ ജാമ്യാമിലിയിലോ അല്ലെങ്കിൽ ജെ എൻ യുയിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് പ്രതിഷേധിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളാണ് അവരാരും ഇവിടെ മിണ്ടുന്നില്ല അവർക്ക് ആർക്കും ഇവിടെ സംസാരിക്കാനില്ല ഈ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന സമര ചോദ്യങ്ങൾക്കൊപ്പം നിൽക്കണം സാംസ്കാരിക കേരളം പിന്നിട്ട കാലം സമരങ്ങൾ കൊണ്ട് തിരുത്തിയ കാര്യങ്ങൾ തിരിച്ചുവരാൻ അനുവദിക്കരുത് ഈ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴമറിയാൻ ശരത്തിനെ പരിചയപ്പെടണം സിനിമയോട് അടങ്ങാത്ത ആവേശമാണ് ശരത്തിന് ഇപ്പോൾ കൊൽക്കത്തയിൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ സജീവമായ വിദ്യാർത്ഥി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നീതി നിഷേധത്തിൻ്റെ ഇരയാണ് രണ്ടു മാസം മുൻപ് എഡിറ്റിംഗ് വിഭാഗത്തിലേക്ക് അപേക്ഷ അയച്ചു സംവരണ തത്വങ്ങൾ കോളേജ് ഡയറക്ടർ കാറ്റിൽ പറത്തിയപ്പോൾ ശരത്ത് ഒഴിവാക്കപ്പെട്ടു ജനറൽ വിഭാഗത്തിൽ അഞ്ച് പേർക്കും ഒ ബി സി വിഭാഗത്തിൽ ഒരാൾക്കും ഉൾപ്പെടെ ആറ് പേർക്ക് എഡിറ്റിംഗിൽ പ്രവേശനം നൽകി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അധികൃതർ തയ്യാറായതുമില്ല നിയമ നടപടികൾ പുരോഗമിക്കവെയാണ് സിനിമാ വിദ്യാർത്ഥികളുടെ സ്വപ്ന കലാലയമായ കൊൽക്കത്ത സത്യജിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരത്തിന് പ്രവേശനം ലഭിച്ചത് ശങ്കർമോഹൻ ഒരാൾ എന്നെ പറ്റി പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ലായിരുന്നു പഠി ഇവിടെ പഠിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് ഇവിടെ എസ് ആർ എഫ് ടിയിൽ കിട്ടിയ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ എസ് ആർ എഫ് ടിയിൽ കിട്ടി എനിക്കെങ്ങനെയാണ് കേരളിൽ പഠിക്കാൻ യോഗ്യതയില്ലാത്തതെന്നാണ് എനിക്ക് ശങ്കർമോഹനത്തിനെപ്പോൾ ഒരു വ്യക്തി അതായത് ഒരു ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പം അവിടെ നല്ല ഭയമുണ്ട് അതായത് എന്നെ അയാൾ സൂക്ഷിക്കുമോ നാളെ ഞാനൊരു രോഹിത്വം മൂലം ആകുമെന്ന് എനിക്കൊരു ഭയം നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിവിടെ എസ് ആർ എഫ് ടിയിൽ പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ അപ്പം എന്താ പറയുക പക്ഷെ എൻ്റെ കൂട്ടുകാർ ഒരുപാട് അവിടെ സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ശങ്കർമോഹൻ അവിടുന്ന് രാജിവെക്കുന്നവരെ എന്റെ ഞാനും വിദ്യാർത്ഥികളുടെ കോട്ടയത്തെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു സർക്കാർ നിലപാട് എന്താണെന്നാണ് ഇനി അറിയാനുള്ളത് സർക്കാരിന് മുന്നിൽ സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഈ സമരം ഇങ്ങനെ തുടരേണ്ട ഗതികേട് ഉണ്ടാവുന്നത് ഈ കുട്ടികൾക്ക് നീതി കിട്ടണം അത് ഉറപ്പാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് മാതൃഭൂമി ന്യൂസ് കോട്ടയം